ഇന്ന് നമ്മളുള്ളത് പെരിന്തൽമണ്ണ ബൈപ്പാസില് മലബാർ എക്സ്പോ കാണാൻ വേണ്ടി വന്നാണ്. ഇപ്പൊ മഴക്കായിട്ട് കുറച്ച് ചളിവിളിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നിന്ന് കയറി വരുമ്പോ ആദ്യ എൻട്രൻസില് 60 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇനി അകത്തേക്ക് കയറുമ്പോ നല്ല സൗകര്യമൊക്കെ, നല്ല വാൾ സ്റ്റിക്കറൊക്കെ ഉണ്ട്, ഫോട്ടോ എടുക്കണ്ടത് നല്ല ഫോട്ടോ എടുക്കാം. അത് കഴിഞ്ഞ് കയറുമ്പോ കണ്ടില്ലേ ഒരുപാട് തൃശ്ശൂർ പോലത്തെ കാനകളെ വരയ്ക്ക് നിർത്തുമ്പോൾ നിർത്തിക്കുന്നുണ്ട് കുളപ്പനായിട്ട്. ഈ ആനകളൊക്കെ നേരെ ഓപ്പോസിറ്റ് ആളുകൾക്ക് മോട്ടൊക്കെ മാടിയിട്ട് നല്ല വാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിട്ട് നേരെ കയറുമ്പോ നമ്മളെ അവതാർ സിനിമയിലുള്ള ആളുകളൊക്കെ ഉണ്ട് അതിനുള്ളിലെ. ഒരാളിതാ, പിന്നെ അതിന്റെ ഒരു ഭീകരമായ മൃഗം അതാ അതിന്റെ അപ്പുറത്ത്. നേരെ ഓപ്പോസിറ്റ് കയറുമ്പോ വലിയൊരു കാളക്കുട്ടനതാ, അപ്പുറത്തൊരു എരുമക്കുട്ടനതാ, പിന്നെന്താ ഇതിനെ വെറുതെ അങ്ങനെ വിട്ടിക്കൊന്നല്ലോ കേട്ടോ, ഇതിനെ പിടിക്കാൻ അപ്പുറത്തെ ഒരാളുണ്ട്. ഈ അവതാര തന്മ തന്നെ വേറെ ആ ചെങ്ങായി ഉണ്ടല്ലോ, ആ ചെങ്ങായിന്റെ കയ്യിൽ കയറ് കൊടുത്തിട്ടാണ് അതിനാൽ നിർത്തിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കാണാ. ഇനി അത് കഴിയുമ്പോ അതിന് നേരെ അപ്പുറത്ത് തന്നെ നിക്കണത് ആരാ നോക്കി നോക്കി, പാണ്ട. അപ്പോ പാണ്ട വെറുതെ ഒന്നല്ല ഇങ്ങനെ കൈകൊണ്ട് കാട്ടുന്നുണ്ട്. അതിന് നേരെ അപ്പുറത്ത് തന്നെ ഒരു കുതിര, അതിന്റെ അപ്പുറത്ത് തന്നെ നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീബ്ര. അതിന് കഴിഞ്ഞ സീബ്ര അവര് നല്ലോണം ഇങ്ങനെ ആട്ടുന്നൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ അപ്പുറത്തെ രണ്ട് മാനകള്, മാനകള് നല്ലോണം ആട്ടുണ്ട്. അപ്പുറത്തെ കാട്ടില് രാജാവ് നിക്കണ സിംഹം, സിംഹണ്ട. അത് കഴിഞ്ഞിട്ടുണ്ട് ആകാശത്തുണ്ട് രണ്ട്, ഒരു തല ഇങ്ങനെ കാണുന്നു ജിറാഫ്. അതിന്റെ ഓപ്പോസിറ്റ് തന്നെ രണ്ട് പുള്ളിപ്പുലികള്, നല്ല കരിപ്പിലാണ് ഓല് രണ്ടാളും. ഇപ്പൊ തന്നെ ഒരു കരിപ്പിൽ ഒരു കാട്ടുപോത്തും, ഓനാ നല്ല കരിപ്പിലാണ്. അപ്പത്തെ പാവ രണ്ടൊട്ടകങ്ങള് ആരോടൊന്നും മുട്ടണില്ല. പിന്നെതാ ഇപ്പുറത്ത് ഒരാനയും ഒരു പുലിയും കൂടി ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞിട്ട് ഇറങ്ങിയ പിന്നെ ഒരു ദിനോസർ ഇതാ നിക്കണു. അതിനപ്പുറത്തന്നെ വേറെ സാധനം ഉണ്ട്, ദിനോസർ നല്ല തൊള്ളൊക്കെ പൊളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടിട്ട് ഇപ്പൊ ഒരു തല ഇങ്ങനെ കാണുന്നു, നല്ലൊരു മറ്റേ ആനക്കൊണ്ടയുണ്ട്. പിന്നെതാ കയ്യിലൊരു സാധനം ഇട്ടിങ്ങോട്ട് തിരിക്കണുണ്ട് നമ്മളെ പുലിമുരുകൻ. അതിന്റെ മുകളിൽ അതാ വലിയൊരു പുലിയും. ഇപ്പുറത്തൊരു കരടുണ്ട്, ആ കരടുകളും കഴിഞ്ഞ് പിന്നെ കുറച്ച് ആദിവാസി മനുഷ്യന്മാരും കഴിഞ്ഞ അത് കഴിഞ്ഞു. അപ്പുറത്തുള്ള ആദിവാസി മനുഷ്യന്മാരല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ദാ ആർട്ട് ഗാലറി കാണുന്നു. അതിക്കണ് കയറിയ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ചാർലി ചാപ്പിൾ ഒരു വഴിയെടുത്ത് കുത്തുന്നതാണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സാണ്, ആളുകൾക്ക് ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ പറ്റുന്ന രൂപത്തിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് പോസ് ചെയ്യാൻ പറ്റുക അതേപോലെ പോസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അത് ഓരോരുത്തരെ കലാവാസനയാണ് എങ്ങനെ ഫോട്ടോ എടുക്കണം എന്നുള്ളത്, അതിനനുസരിച്ച് ആവശ്യത്തിന് നമുക്ക് ഫോട്ടോയുടെ കൂടെ ആർട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനിയിട്ട് ഇറങ്ങിയാല് ഇവിടേക്ക് ഇനി കച്ചവടക്കാരുണ്ടോ. എന്താ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, മറ്റേ ജെംസ് അതേപോലെ തന്നെ കീ ചെയിന് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഒരു സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങള്, അതേപോലെ തന്നെ പുറംമാന്തി, പെൻസില്, പേന, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇത് പിന്നെതാ ഒരുപാട് സ്പ്രേയും സെന്റുകളും അങ്ങനത്തെ ഒരു മേഖലയാണ് ഇവിടെ. അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള വാച്ച്, കണ്ണട, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. കുറെ സ്റ്റിക്കറുകള് കുട്ടികൾക്ക് ഒക്കെ, കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങള്. കുട്ടികളോട്ട് പോകുമ്പോ ഒക്കെ ഓരോന്നോരോന്ന് വാങ്ങിക്കൊടുക്കേണ്ടി വരും. പക്ഷെ അധികം കാക്ക ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഓരോ സാധനം സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെതാ ഈ സാധനം കണ്ടങ്ങള്, ഇതൊരു വൈബ്രേറ്റർ ആണ്. നമ്മുടെ ശരീരവേദനക്ക്, അതേപോലെ തന്നെ പുറം വേദനക്ക്, തലവേദനക്ക്, കയ്യിലുള്ള തരിച്ചില്, പുകച്ചില്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്ക് എല്ലാത്തിനും പറ്റുന്നതാണ് മൂപ്പര് പറയണത്. മൂപ്പര് അതിന്റെ ഡെമോ കാണിച്ചു തരണ്ട കേട്ടോ. അപ്പൊ നമുക്ക് പോയേക്കാം. ഫേസ് മസാജ് ആണ്.
എന്താ വൈബ്രേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടോ? ആ എല്ലാം അത് മാത്രല്ല, ഇവിടെ കണ്ടില്ല ഒരുപാട് വിത്തുകളുണ്ട്. നാടൻ ചുവപ്പ് വണ്ട അങ്ങനെ കുറഞ്ഞിട്ട് ഒരുപാട് വിത്തുകള്. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ ചോദിച്ചു നോക്കാം മുപ്പരോട്. നമുക്ക് എന്തൊക്കെയാണ് വിത്തിന്റെ പ്രത്യേകത? ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഒരു പാക്കിന് ഹൈബ്രിഡ്. ഓക്കെ, വിത്തുകളെ കുറിച്ചിട്ട് മൂപ്പരോട് സംസാരിച്ചപ്പോ മൂപ്പര് പറയുന്നത് ഏത് കാലാവസ്ഥയിലും ഇത് കൃഷി ചെയ്യാൻ പറ്റുന്ന വിത്തുകളാണ്. ഹൈബ്രിഡ് ആയതുകൊണ്ട് ഏതൊരു കാലാവസ്ഥയിലും മണ്ണ് കിട്ടാല് വെള്ളം വെച്ചിട്ട സാധനം ഉണ്ടായി വരുന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പൊ അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, കൃഷിക്കാർക്ക് നല്ല ഉപകാരപ്പെട്ട ഒരുപാട് വിത്തുകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ആവശ്യക്കാർക്ക് അതും മേടിക്കുക. ഇവിടെ തന്നെ ഒരുപാട് നിസ്കാര്യ സാധനങ്ങളെ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ നല്ല രസമായി ഉണ്ടായിരുന്നു. ഇതുപോലെ പമ്പരമുട്ടായി, അങ്ങനത്തെ കടലുള്ളൊരു മുട്ടായി, അതേപോലെ തന്നെ കച്ചാപ്പച്ചി, അങ്ങനെ നാരങ്ങമുട്ടായി, പിന്നെതാ ഇതൊക്കെ പുതിയ സാധനമാണ് തോന്നണം. ഇത് കട്ടിമുട്ടായി, പിന്നെ തേൻമുട്ടായി, അതേപോലെ തന്നെ ഈ സാധനം നമുക്ക് വലിയ പരിചയമല്ല ഇങ്ങനത്തെ സാധനം. അതേപോലെ തന്നെ ഇത് വേറൊരു കട്ടിയാ പറ്റിയ പഞ്ഞിമിട്ടായി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനം അവിടെ ഉണ്ട്. ഇതൊക്കെ പണ്ട് 5 ദിവസമൊക്കെ വെച്ച സാധനം. ഇതിനിപ്പോ എന്താ പഴയ ജോക്കറ്, പിന്നെന്താ അവിടെ ഗ്യാസ് മുട്ടായി, ജീരക മുട്ടായി, കുപ്പിയിലായിക്കണോ പഴയ പുളി, പുളി അതാ പുളി പറഞ്ഞ എല്ലാ സാധനം ഉണ്ട് ഇവിടെ. ഇതൊക്കെ എല്ലാത്തിനും പാക്കറ്റ് 20 ഇതൊക്കെ വേണം ചേർത്ത. പുളിച്ചാറ്, പുളിച്ചാറ് ഇതാ പരത്തിയത് വേറെ ഉണ്ട് കേട്ടോ. എടുത്തോ അത്. സിഗരറ്റ് മുട്ടായി, പിന്നെന്താ നമ്മള് സ്പൂൺ മുട്ടായി, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ടിട്ട് കാലം കുറയ്ക്കണേ. ബാക്കിയുള്ളൊക്കെ എവിടുന്നെങ്കിലും കാണലുണ്ട് മറ്റേതൊക്കെ. ഇതാ ഇത് വരണം എടുത്തോ. പിന്നെന്താണ്ട് ഏതാണ്ട്? ഇതൊക്കെ പഴയ ടേസ്റ്റ് ഉണ്ടോ നോക്കണ്ടേ? എന്നാ പാണ്ടമുട്ടായി എന്ന് വേണ്ട, അതൊക്കെ പുതിയ സാധനം. അങ്ങനെ കുറച്ച് മുട്ടായികളെ നമ്മള് പഴയ ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് എടുത്തേക്കണേ. നമുക്ക് അറിയണല്ലോ കുറെ കാലാലെ മുട്ടായി നിട്ട്, അതൊക്കെ പഴയ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയണല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് അതിന് കുറച്ച് മുട്ടായി എടുത്ത് നമ്മള് പോവാ, ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാ. എന്തോ പറയണ്ട കാര്യായിട്ട് എന്താണ്? വേണോ കുടിക്കലന്നല്ല. ഇതൊക്കെ കഴിഞ്ഞ് വന്നേക്കിന് നടന്ന് കുഴങ്ങിയതല്ലേ. ഇവിടെ ജ്യൂസ് ഉണ്ട് കുടിക്കാന്, അതേപോലെ തന്നെ അപ്പുറത്തേതാ മൊജിറ്റോ, അതേപോലെ സ്പ്രിംഗ് റോള്, ഫ്രഞ്ച് ഫ്രൈസ്, സ്വീറ്റ് കോണ്, ഗോലി സോഡ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു അത്ര നടന്നതിനുള്ള സാധനങ്ങളൊക്കെ തിന്നാനുള്ള പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സാധനമുണ്ട്. അതൊക്കെ റേറ്റ് വെച്ചിട്ടുണ്ട് 40, 60, 80.
എഴുതിച്ചിട്ടുണ്ട്. അതിന് നേരെ അപ്പുറത്ത് ഇനിയിപ്പോ ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതാ സ്നാക്സ് കഴിക്കാൻ ഇതാ നേരെ തൊട്ടടുത്ത് തന്നെ സ്നാക്സിന്റെ ഒരു ഷോപ്പുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാലാണ് പിന്നെ കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള ഒരു സംഗതി. യന്ത്ര ഊഞ്ഞാല്, അതേപോലെ തന്നെ ആടുന്ന ഊഞ്ഞാല്, അതേപോലെ തന്നെ ഒരുപാട് മെഷീനറി സാധനങ്ങളുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ കയറാൻ പറ്റുന്ന ഒരുപാട് മെഷീനറികൾ കറങ്ങുന്ന സാധനം. അതേപോലെ തന്നെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് എല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ മെഷീനറികൾ, സ്പീഡുള്ളതും സ്പീഡ് കുറഞ്ഞതും ട്രെയിനുകളും തുടങ്ങിയിട്ട് ഒരുപാട് സംഗതികൾ. ആവശ്യക്കാർക്ക് ഓരോ സ്ഥലത്ത് ഓരോ ടിക്കറ്റാണ്. അവിടുന്ന് ടിക്കറ്റ് എടുക്കുക, നേരെ കയറുക. അങ്ങനെ ഫോനോട് ഞാൻ ടിക്കറ്റ് വെച്ചേക്കാൻ കീറ ടിക്കറ്റ് എന്നൊക്കെ എനിക്ക് മോനേശ്വരൊന്ന് വണ്ടി കയറാൻ തന്നപ്പോ അവനെ കയറ്റിയതാണ്ടോ. ചെറുക്കന്മാരൊന്ന് തമാശാക്കിയതാണ് ടിക്കറ്റ് അപ്പോലെ ഒന്ന് പറഞ്ഞ തമാശാക്കിയതാണ്. അങ്ങനെ ഒരു മലപ്പുറം കുലുക്കി സർബത്ത് നമ്മൾ കുടിച്ചു. നമ്മളെ കരയക്കാടുകാരെ നല്ല പറയണുണ്ട് കേട്ടോ, ഒരു കുലുക്കി സർബത്തിന്റെ മാത്രമാണ് പറയണത്. അപ്പൊ അങ്ങനെ അപ്പൊ അതാ അങ്ങനെ മൂപ്പര ഒരു കുലുക്കി സർബത്തും കുടിച്ചു. ഇനി അടുത്ത് കഴിഞ്ഞപ്പോ നമ്മളെ അടുത്ത സ്ഥലത്തേക്ക്, അവിടെ നമ്മളെ മരണക്കിണറുണ്ട്. അപ്പോ അതിലൊന്ന് കയറണം. അപ്പോ ഒരു മഴ ആയിട്ട് നിർത്തി വെച്ചേക്ക് കാണിഞ്ഞ് ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാവും നടന്നു. അതിന്റെ ഇടയിൽ മഴ ഒന്നും പെയ്തില്ലെങ്കില് പിന്നെ കുട്ടികൾക്ക് ഒരുപാട് ഗെയിമുകളുണ്ട് കേട്ടോ. മറ്റേ വെടി വെക്കണ ബലൂണിന് വെടിവെച്ച് പൊട്ടിക്കണ ഗെയിം, വെടിയൊക്കെ അതിന് സമ്മാനം കിട്ടും. അതിനൊക്കെ റേറ്റ് ഉണ്ട്, പേഡാണൊക്കെ. അതേപോലെ തന്നെ ഇവിടെ ഇതാ കുറച്ച് ചട്ടികൾ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, കുറച്ച് ചട്ടികൾ. ആ ചട്ടിക്ക് ബാളിടുക, 30 rupees. അപ്പോൾ 3 times ഇട്ടാല് ടെഡി ബിയറും അതേപോലെ സാധനങ്ങളൊക്കെ ഇതാ അത് കിട്ടുന്നൊരു ഗെയിമുകൾ. ഒരുപാട് ഗെയിമുകളുണ്ട്. കുറച്ച് അപ്പുറത്ത് ഹോർലിക്സിന്റെയും ബൂസ്റ്റിന്റെ ഒക്കെ ഗെയിമുകളുണ്ട്. മറ്റേ റിങ് ഇട്ടിട്ട് എടുക്കുന്ന ഗെയിം, അങ്ങനത്തെ ഗെയിമുകളൊക്കെ ഉണ്ട്. അപ്പോ ഇതോടുകൂടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കുട്ടികൾക്ക് കാണാനും കളിക്കാനും രസിക്കാനും അതേപോലെ തന്നെ ഗെയിം കളിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ കേറിട്ട് ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറുകളായി. പിന്നെ ഒരുപാട് കച്ചവടങ്ങളുണ്ട്, കുട്ടികളെ പറ്റിക്കാനുള്ള ചെറിയ ചെറിയ തരികട പരിപാടികളുണ്ട്. അത് അവരുടെ ജീവിതമാർഗം, നമ്മൾ കുറ്റം പറയണില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് രസകരമായ കാര്യങ്ങള്. അപ്പോ അതൊക്കെ കണ്ടു നമ്മളിത് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പൊ ഇനി അടുത്ത വീട്ടിലും വീണ്ടും കാണാം. ബൈ.